ജ്യോതിഷത്തിൽ സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യൻ എല്ലാ മാസവും രാശിചക്രം മാറ്റുന്നുണ്ട്. ഇതിനെ രാശി സംക്രമണം അല്ലെങ്കിൽ രാശി പരിവർത്തനം എന്നാണ് പറയുന്നത്. സൂര്യന്റെ ഈ രാശി പരിവർത്തനം എല്ലാ 12 രാശികളിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യന്റെ ഈ രാശി മാറ്റം ചിലർക്ക് മോശമാകാം, മറ്റു ചിലർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകുന്നതും ആകാം. ഇത്തവണ നവംബർ മാസത്തിൽ സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ജ്യോതിഷ പ്രകാരം നവംബർ 16 വൈകുന്നേരം 6:58 സൂര്യൻ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും. സൂര്യന്റെ ഈ രാശി പരിവർത്തനം ചില രാശിക്കാർക്ക് ഏറെ ഭാഗ്യം നൽകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ഈ രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ വലിയ കൃപ ലഭിക്കും. സൂര്യന്റെ ഈ രാശി പരിവർത്തനം ഏതൊക്കെ രാശിക്കാരെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ സമയം മേടൻ രാശിക്കാർക്ക് ഏറെ ഉത്തമമായിരിക്കും. ഈ രാശിക്കാർക്ക് സൂര്യദേവൻ 5-ാമത്തെയും 8-ാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ്. അതിനാൽ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മേടൻ രാശിക്കാർ പുരോഗതി കൈവരിക്കും. എന്നാൽ ഈ രാശിക്കാർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. രണ്ടാമതായിട്ട് ഇടവൻ രാശി. ഇടവൻ രാശിക്കാർക്ക് സൂര്യദേവൻ 7-ാമത്തെയും 4-ാമത്തെയും ഭാവങ്ങളുടെ അധിപനായിട്ടാണ് വരിക. ബിസിനസ് ചെയ്യുന്ന ഈ രാശിക്കാർക്ക് ഇത് നല്ല സമയം കൂടിയാണ്. പുതിയ അവസരങ്ങൾ ലഭിക്കും. എന്നാൽ ബന്ധങ്ങളിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ആരോഗ്യവും ശ്രദ്ധിക്കാം. മിഥുനൻ രാശി. മിഥുനൻ രാശിക്കാർക്ക് സൂര്യദേവൻ 3-ാമത്തെയും 6-ാമത്തെയും ഭാവങ്ങളുടെ അധിപനായിട്ടാണ് വരുന്നത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ബഹുരാഷ്ട്ര കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കും. മകരം രാശി. ഈ സമയം മകരം രാശിക്കാർക്ക് ഇത് ഭാഗ്യോദയത്തിന്റെ സമയമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ രാശിക്കാരുടെ സമ്പത്തിൽ വർധനമുണ്ടാകും. അതുകൂടാതെ തൊഴിൽ, ബിസിനസ് എന്നിവയിലും കൂടുതൽ ഉയർച്ച പ്രതീക്ഷിക്കാം. അതുപോലെ ഈ രാശിക്കാരുടെ വ്യക്തി ജീവിതത്തിന് ഇത് നല്ല സമയമായിരിക്കും. അടുത്തത് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാരുടെ 10-ാം ഭാവാധിപൻ സൂര്യനാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭവും പ്രിയജനങ്ങളിൽ നിന്ന് ആദരവും ലഭിക്കും. അടുത്തതായിട്ട് തുലാം രാശി. തുലാം രാശിക്കാർക്ക് സൂര്യദേവൻ 2-ാം ഭാവത്തിന്റെയും 11-ാം ഭാവത്തിന്റെയും അധിപനായിട്ടാണ് വരുന്നത്. ഇവർക്ക് ധാരാളം സാമ്പത്തിക നേട്ടം ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും ഈ സംക്രമണം.